ഹായ്, ഇന്നൊരടിപൊളി സംഭവമായിട്ട് വന്നിരിക്കുന്നത് സ്നാക്കാണോ എന്ന് ചോദിച്ചാൽ സ്നാക്കാണ്. പക്ഷേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമോ, അതും പറ്റും. അതിനൊക്കെ പറ്റിയൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ 65 കഴിക്കുന്ന പോലെ നമുക്കൊരു വെജിറ്റബിൾ 65 കഴിച്ചാലോ? ശരിക്കും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, പിന്നെ ഒരു സവോള. അപ്പോൾ അതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കനം കുറഞ്ഞിട്ടല്ല, എന്നാൽ അങ്ങനെ കനം അധികം ആയിട്ടുമില്ല. ആ ഒരു നമ്മളൊരു തീപ്പെട്ടിക്കുള്ളി കനം എന്ന് പറയാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കനം കുറച്ചിട്ടില്ല. എന്നാലും ഒരുവിധം കനം കുറച്ച് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. ഇനി കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് ഈ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ഒരു സവോള, ഒരു വലിയൊരു സവോള ഇനി എടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ആണ് എടുത്തേക്കുന്നത്. അതും നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിൽ അങ്ങനെ അത് വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം നമുക്ക് വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും, കോളിഫ്ലവർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിന് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മണത്തിന് വേണ്ടി മാത്രം കുറച്ച് ഇനി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളക് അധികം വേണ്ട, ഒരുപാട് പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാവും. അപ്പോൾ അത്ര അധികം ഒന്നും വേണ്ട, ഒരു രണ്ട് പച്ചമുളക് പേരിന് മാത്രമായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേമാതിരി ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതാണ് ചതച്ചിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടില്ല, എന്നാൽ അധികം എരിവ് വേണ്ട, ചെറിയൊരു കളറും വേണം. അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി, അത്ര എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുരുവൊന്നും വീഴാണ്ട് നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ 65 ചേർക്കണ അതേമാതിരി തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് അഴിച്ചൊഴിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഉണ്ണിയൊന്നും വേർതിരിക്കണമെന്നില്ല, ഒരു മുട്ട ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് അടിച്ചൊഴിക്കണമെന്നില്ല. ഇനി എന്തായാലും നമ്മൾ കൂട്ടി തിരുമ്പുമ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി തിരുമ്പിയെടുത്താൽ മതി. അപ്പോൾ എല്ലാ വെജിറ്റബിൾസിലേക്കും ആ മുട്ടയും പൊടികളും എല്ലാം കൂടിയിട്ട് കറക്റ്റായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. ഒരു എന്ന് പറയുക 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്ക് ആ വെജിറ്റബിൾസിലൊക്കെ എല്ലാം പിടിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും ഓരോന്ന് പിടിക്കുന്ന പോലെയാവും. അപ്പോൾ ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ട് എന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടിയിട്ട് വേണമെങ്കിൽ തൂവിക്കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് പൊടി ഇട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ പാകം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് കോരിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലായിട്ട് കോരിയിടാം. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരിയിടണം എന്നുള്ളൂ. അപ്പോൾ അതേമാതിരി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കോരിയിടുക. പരത്തി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ സാധാരണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ പൊടിഞ്ഞു പോവാതെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇത് അത്ര അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കനം കുറച്ചിട്ടാണല്ലോ നമ്മൾ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സംഭവം ഒരു ട്രിപ്പ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇതേമാതിരി കോരിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ചോറിലേക്ക് നമ്മളൊരു എന്തെങ്കിലും ഒരു വറവ് എന്നോണം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ശരിക്കും നല്ല ചിക്കൻ 65 ആ ഒരു ടേസ്റ്റ് അതോട് കൂടിയിട്ടൊക്കെയാണ്. നല്ല മസാല ടേസ്റ്റും എല്ലാം ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നല്ല വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഏത് വെജിറ്റബിൾസാണെന്ന് പോലും നമുക്കത് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല. അതേമാതിരി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് പെട്ടെന്നൊരു എന്താ പറയുക
വെജിറ്റബിൾ 65 തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താനായിട്ട് മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.